യുഎഇ ഫുഡ് ബാങ്ക്. യുഎഇ പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഇസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഇനീഷ്യേറ്റീവോടെ തുടങ്ങിയ ഒരു സംരംഭം. ലോകോത്തര നിലവാരമുള്ള റോഡുകളും അമ്പരച്ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളും എന്തിനേറെ പറയുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രൈവർലെസ് മെട്രോ ഉള്ള നാടാണ് ദുബായ്. ആ നാട്ടിൽ 2017 തുടങ്ങിയ അത്യുന്നതമായ ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആണ് യുഎഇ ഫുഡ് ബാങ്ക്. രാവിലെ 9 മണിക്ക് അൽക്കൂസിലെ ഫുഡ് ബാങ്കിലേക്കുള്ള യാത്രയാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാഫായിട്ടുള്ള മിസ്റ്റർ സജീവാണ്. മലയാളി കൂടിയായ മിസ്റ്റർ സജീവ് ദുബായ് മുനിസിപ്പാലിറ്റിയിലെ ഫുഡ് ഹെൽത്ത് ഇൻസ്പെക്ഷൻ ഓഫീസറാണ്. Nice to meet you, sir. എന്താണ് ഈ ഫുഡ് ബാങ്ക് എന്ന് പറയുന്നത്? നമ്മുടെ കോർ എന്ന് പറയുന്നത് ഫുഡ് വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യാനുള്ള. വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ സൂപ്പർ മാർക്കറ്റ് ആയിട്ട് ഹൈപ്പർ മാർക്കറ്റ് ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ് അതുപോലെ തന്നെ വല്ലൊക്കെ ഇവൻറ്റ് പാർട്ടീസ് ഉണ്ടാവും. വലിയ വലിയ ഇവൻറ്റ്സ് ഉണ്ടാകുമ്പോൾ അവിടെയും കുറേ വേസ്റ്റേജ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന വരുന്ന സ്ഥലത്ത് തന്നെ ചിലപ്പോൾ വല്ല മിസ്റ്റേക്സും വല്ല ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ചിലത് റിജക്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ പ്രോഡക്റ്റ് ആസെറ്റിന് ഒരു കുഴപ്പമുണ്ടാവില്ല. ചിലപ്പോൾ അതിൻ്റെ ലേബിളിംഗിന് വല്ല ഇഷ്യൂസ് ഉണ്ടാവും. പ്രൊഡക്ഷൻ ഡേറ്റും എക്സ്പയറി ഡേറ്റും മാറി മാറി പോയിട്ടുണ്ടാവും. പക്ഷേ അത് മാർക്കറ്റിൽ വരാൻ പറ്റില്ല. അവർക്ക് അത് തിരിച്ച് അവരുടെ രാജ്യത്തോട്ട് കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ അവരെന്തെയും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫുഡ് ബാങ്കിലേക്ക് എടുത്തിട്ട് നമ്മളത് ലേബർ ക്യാമ്പ്സിലും അല്ലെങ്കിൽ ആവശ്യമുള്ള ഫാമിലീസിനും പാവപ്പെട്ട ഫാമിലീസിനും നമ്മൾ എത്തിക്കും. അത് നിങ്ങൾ ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇത് വന്നിട്ട് എഡിബിൾ ആണ്, നമുക്ക് ആളുകൾക്ക് കഴിക്കാൻ പറ്റും? നമ്മുടെ ഫുഡ് ബാങ്ക് എന്നുള്ളത് ദുബായ് മുനിസിപ്പാലിറ്റി ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോഡക്ട്സ് നാച്ചുറലി ടെസ്റ്റഡ് ആയിരിക്കും. പിന്നെ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഫുഡ് വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കുറേ കമ്പനീസ് ഉണ്ട് നമുക്ക് ഡൊണേറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് റംദാൻ കാലം വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നൂണ് ഇന്നലെ കുറേ ഗ്രോസറി കിറ്റ്സ് കൊണ്ട് തന്നു. ഇപ്പോൾ നൂണിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നൂണിൽ ഇപ്പോൾ ഈ നൂൺ ഡെയിലി എന്നുള്ളൊരു ആപ്പ് ഉണ്ട്. അതിൽ ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ ഉണ്ടാവും ഫുഡ് ബാങ്കിന് ഡൊണേറ്റ് ചെയ്യാൻ. 2-3 ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് ഒരു 160 ദിറത്തിൻ്റെ ഒരു ഇതായിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ കിറ്റ് കൊടുക്കണം താല്പര്യമുണ്ട്, 50 ദിറത്തിൻ്റെ ഉണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം. അത് എത്തുന്നത് ഫുഡ് ബാങ്കിലേക്ക്. ആർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അതെ, ആർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നൂൺ ഡെയിലിയിൽ പോവാം, അല്ലെങ്കിൽ തലാബാത്തിലുമായിട്ട് നമുക്ക് കോഓപ്പറേഷൻ ഉണ്ട്. തലാബാത്തിൽ പോവാം, അവർക്ക് അവിടെ പോയിട്ട് ലാസ്റ്റ് ചെക്ക്ഔട്ട് ഉണ്ട് അവിടെ, അല്ലെങ്കിൽ റമദാൻ ഹീറോസ് നടിച്ചാൽ മതി. തലാബാത്തിൽ റമദാൻ ഹീറോസ് നടിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഓപ്ഷൻസ് വരും. നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ സേഫ് ആയിട്ട് ഡൊണേറ്റ്, കാരണം ഇപ്പോൾ ഈ കോവിഡ് കാലവും കൂടെ ആയതുകൊണ്ട് ആർക്കും ഡയറക്റ്റായിട്ട് ലേബർ ക്യാമ്പിൽ പോയിട്ടോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഇതില്ല, റൈറ്റ് ഇല്ല. അത് ഓൺലി ത്രൂ അപ്രൂവ് ചാരിറ്റീസേ പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് മാത്രമേ അതിൻ്റെ റൈറ്റ് ഉള്ളൂ ഡയറക്റ്റ് കൊണ്ടിട്ട് കൊടുക്കാനുള്ളത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ റെഡി ടു ഈറ്റ് ഫുഡ് വന്നിട്ട് വിത്തിൻ 24 hours ഉള്ളിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ നിന്നൊക്കെ ഉണ്ടാക്കിയ ഫുഡ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ റംസാൻ സമയത്ത് തന്നെ നമ്മൾ ഏകദേശം 8000 റെഡി ടു ഈറ്റ് ഫുഡ് നമ്മൾ ഡിഫറെൻറ്റ്, കാരണം കുറേ ലേബർ ക്യാമ്പ്സിൽ കിച്ചൺ ഇല്ല, അപ്പോൾ അവർക്ക് നമ്മൾ എത്തിക്കുന്നത് റെഡി ടു ഈറ്റ് ഫുഡാണ്. ലേബർ ക്യാമ്പ്സ് വെച്ചാൽ അവിടെ ഫുഡ് കുക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മൾ ഇതുപോലെ തന്നെ ഇതുകൊണ്ട് കൊടുക്കും. കുറേ ഫാമിലീസ് ഉണ്ട്, നമ്മളത് ചാരിറ്റീസിന് കൊടുക്കും. ചാരിറ്റീസിന് രജിസ്റ്റേർഡ് ആയിട്ടുള്ള കുറേ ഫാമിലീസ് ഉണ്ടാവും. അവർ പുറത്തോട്ട് പറയില്ല ആരൊക്കെയാണെന്നത്, കാരണം അവർ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചാരിറ്റീസിന് കൊടുക്കും, അവർ ആ ഫാമിലീസിന് എത്തിക്കും. അപ്പോൾ ഇവിടെ ഓർഗനൈസർ ചാരിറ്റീസ് ആണ്, എല്ലാവർക്കും ചാരിറ്റി ചെയ്യാൻ പറ്റില്ല, ഗവൺമെന്റ് അല്ല, ഇസ്ലാമിക് അഫയേഴ്സ് അപ്രൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പ്രിഡോമിനന്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം നിങ്ങൾ കോർഡിനേറ്റ്? ഏകദേശം നമുക്ക് 100 കമ്പനീസ് നമുക്ക് ഇവിടെ പാർട്ട്നർഡ് ഉണ്ട്. അതിൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്, ട്രേഡിംഗ് കമ്പനീസ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്, ഏകദേശം പല എൻറ്റിറ്റീസ് ഉണ്ട് നമ്മുടെ ഇവിടെ പാർട്ട്നർഡായിട്ട്. അപ്പോ നിങ്ങളടുത്ത് പലതരം സ്റ്റോറേജസ് ഉണ്ട്, ഇപ്പോ ഇത് കോൾഡ് സ്റ്റോറേജ് ആണ്, ഡ്രൈ സ്റ്റോറേജ്, അങ്ങനെ സ്റ്റോറേജ് ഫുഡിനനുസരിച്ച് നിങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ടോ? അതെ, ഇതെങ്ങനെ, ഇതിപ്പോ തൽക്കാലം ഇപ്പൊ ഡ്രൈ സ്റ്റോറാണ്. അങ്ങനെ ഇതിലിപ്പോ മെയിൻ ആയിട്ട് കേട് വന്നു പോകുന്നു, അല്ലെങ്കിൽ ഇത്ര ടെമ്പറേച്ചറിൽ വെക്കേണ്ട എന്നുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഇപ്പോൾ റൈസാണ് ഇവിടെ ഉള്ളത്. പിന്നെ കഴിഞ്ഞിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഉണ്ട്, ഡ്രൈ ഫുഡ് ഐറ്റംസ് ഉണ്ട്, അതിനൊക്കെ ഇത് നോർമൽ ടെമ്പറേച്ചർ മതി. അപ്പോൾ തൊട്ടപ്പുറത്തുള്ളത് നമ്മുടെ കോൾഡ് സ്റ്റോറേജ് ആണ്, അത് മീറ്റ് വരികയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ സാധ്യ കുറേ ചിക്കൻ കൊടുത്തു വിടണം, അപ്പോൾ അത് -18 വെക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇത് പിന്നെ ടെമ്പറേച്ചർ കൺട്രോൾഡാണ്, ഇത് പിന്നാലെ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. -5 വേണോ അല്ലെങ്കിൽ -18 വേണോ എന്നുള്ളത്, -18 വരെ നമുക്കത് ടെമ്പറേച്ചർ കൺട്രോൾഡാക്കി വെക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് ബൈഫർഗേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ വീട്ടിലുള്ള ഒരാൾക്ക് അവർക്ക് ഫുഡ് വേസ്റ്റേജ് ആക്കണ്ട, അതെങ്ങനെയാണ് അവർ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുക, എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? യു എ ഫുഡ് ബാങ്കിൻ്റെ ഇനിഷ്യേറ്റീവില്
ഏകദേശം 80 പ്ലസ് അല്ലെങ്കിൽ ഒരു 100 ഫ്രിഡ്ജസ് നമ്മൾ ഓൾ ഓവർ ദുബായ് വെച്ചിട്ടുണ്ട്. ഓൾ ഓവർ ദുബായിലല്ല, റാസൽ ഖൈമയിലൊരു 10, അജ്മാനിലൊരു 10, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഏകദേശം 80 ഫ്രിഡ്ജസ് വെച്ചിട്ടുണ്ട്. മോസ്റ്റ്ലി അത് മോസ്കിൻ പല പള്ളികളിലും അങ്ങനെയായിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കുറേ എണ്ണം നമ്മൾ ഔട്ട് സൈഡും വെച്ചിട്ടുണ്ട്, സൂപ്പർ മാർക്കറ്റ്സിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഫുഡ് ബാങ്കിൻ്റെ ഫ്രിഡ്ജിൻ്റെ, ഇതിപ്പോൾ അവർ വേറൊരു ഇനീഷ്യേറ്റീവാണ് യു എയിൽ അല്ലെങ്കിൽ ദുബായിൽ മൊത്തമായിട്ട് കുറേ സ്ഥലങ്ങളിൽ അവർ ഇതേമാതിരി ഫ്രിഡ്ജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രിഡ്ജിൽ വന്നിട്ട് നമുക്ക് ഡെയിലി കഴിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പലവരായിട്ട് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അത് അർഹതപ്പെട്ടവർ ഇവിടെ വന്നിട്ട് എടുക്കാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഇത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഐ മീൻ ഇപ്പോൾ നമുക്ക് ഏകദേശം ദുബായിൽ അങ്ങോളം ഇങ്ങോളം ഏകദേശം ഒരു 80 സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ പള്ളികളിലാണ് വെച്ചിരിക്കുന്നത്. പള്ളികളിൽ പുറത്ത് ആൾക്കാർക്ക് ജുമാ സമയത്ത് വല്ലതും വെക്കാം, ഫുഡ് വെക്കാം, വെള്ളം വെക്കാം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ റംദാൻ കാലത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ലൊക്കേഷൻസ് പള്ളികളിലാണ്. ആ പള്ളികളിൽ നമുക്ക് ഫുഡ് വെക്കാൻ ഇപ്പോൾ തൽക്കാലം അലൗഡല്ല. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്ക് ഇപ്പോൾ തൽക്കാലം ഇസ്ലാമിക് അഫയേഴ്സിൻ്റെ ഓർഡർ പ്രകാരം ഫുഡ് പള്ളികളിൽ വെക്കാൻ അലൗഡല്ല. പക്ഷേ പുറത്ത് 13 ലൊക്കേഷൻസിൽ നമ്മുടെ ഫ്രിഡ്ജസ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജ് സേഫായിട്ട് വെക്കാവുന്നതാണ്. പുറത്തും ഇതുപോലെ ഈ ലുലൂരു വില്ലേജിൽ ഇവിടെ വെച്ചിരിക്കുന്ന പോലെ വെക്കുന്നുണ്ട്, ഖിസൈസ് ലുലൂലുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാരണക്കാർക്ക് എന്താ പറയുക, എഡിബിളായിട്ട് കഴിക്കാൻ യോഗ്യമായിട്ടുള്ള ഫുഡുകൾ അവർക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ, ഡൊണേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് യു എ ഫുഡ് ബാങ്ക് ലൊക്കേഷൻ വരെ വരേണ്ട, ഞങ്ങളുടെ ഓഫീസ് വരെ വരേണ്ട. ഏറ്റവും നിയറസ്റ്റ് ഫ്രിഡ്ജ് നോക്കിയിട്ട് അവർക്ക് അവിടെ വെക്കാവുന്നതാണ്. ആവശ്യമുള്ളവർ അവിടെ വന്നിട്ട് എടുത്തിട്ട് പോയിക്കോളൂ. അതുപോലെയാണ്. അതുപോലെ തന്നെ അടുത്തുള്ള നമ്മൾ ഫ്രിഡ്ജസ് വെക്കുന്നതിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻസിലും നമ്മളത് അവർക്ക് പറഞ്ഞു കൊടുക്കും. അതായത് എക്സസ് ഫുഡ് വല്ലതും വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കാവുന്നതാണ്. അതിൻ്റെ മുകളിൽ പ്രൊഡക്ഷൻ ഡേറ്റ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ആൾക്കാർക്കറിയാം ഇത് എപ്പോൾ വെച്ചിട്ടുള്ളതെന്ന്, ഏത് ഡേറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അറിയാം. അതനുസരിച്ച് അവർക്ക് എടുത്തിട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ് ഇതിൽ? നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റംസാൻ കാലത്ത് അല്ലെങ്കിലും എപ്പോഴെങ്കിലും ഫുഡ് ഡൊണേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അർഹതപ്പെട്ടവർക്ക് കുറച്ച് ഫുഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ വെബ്സൈറ്റ് പോവുക. യു എ ഫുഡ് ബാങ്കിൻ്റെ വെബ്സൈറ്റ് ഗൂഗിളിൽ അടിച്ചാൽ മതി. ആ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ അതിൽ ലിസ്റ്റ് ഓഫ് ലൊക്കേഷൻസ് കാണാൻ പറ്റും വിത്ത് ഗൂഗിൾ മാപ്പ്. ഏറ്റവും നിങ്ങളുടെ നിയറസ്റ്റ് ഫുഡ് ഫ്രിഡ്ജ് ലൊക്കേഷനിൽ പോവുക, അവിടെ ഈ ഫുഡ് കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യാവുന്നതാണ്. ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഇപ്പോൾ കുറേ പേർക്ക് വന്നിട്ട് ഫുഡായിട്ട് തരാൻ താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് ക്യാഷ് ഡൊണേറ്റ് ചെയ്യണം, അത് നിങ്ങൾ അലോ ചെയ്യുന്നുണ്ടോ? ക്യാഷ് ഡൊണേഷൻസ് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ വല്ലരും പറയുകയാണ്, ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ റംസാൻ കാലമാകുമ്പോൾ കുറേ പേർക്ക് ഇങ്ങനെ ഡൊണേഷൻസ് വരാറുണ്ട്. അപ്പോൾ ക്യാഷ് ഡൊണേഷൻ്റെ രൂപ നമ്മൾ എന്ത് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഒരു പാർട്ട്നേർഡ് ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻ്റായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് തീരുമാനിക്കാം അവരുമായിട്ട് പോകണോ, അവരുടെ റേറ്റ് അക്സെപ്റ്റബിൾ ആണോ എന്നുള്ള രീതിയിൽ അത് ഫുഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് എത്തിക്കാം. ചില കമ്പനീസ് ചിലപ്പോൾ തരും, അത് നല്ല ഹ്യൂജ് എമൗണ്ട് ആയിട്ട് തരുമ്പോൾ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ചെറിയ ചെറിയ എമൗണ്ട്സ് ആണെങ്കിൽ ബെറ്റർ അത് ഫുഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ട് ഒന്നുമില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാം, ഇവിടെ കൊണ്ടുവന്ന് തരാൻ പറ്റും, അല്ലെങ്കിൽ വന്നിട്ട് ഫ്രിഡ്ജിൽ നിക്ഷേപിക്കാം. ചെറിയ ഒരു സംഭവം ഓക്കെ ഇതാണെന്നെങ്കിൽ നമുക്കൊന്ന് ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് ഏത് ഹോട്ടലിൽ നിന്നും പറഞ്ഞിട്ട്, അപ്പോൾ നമുക്ക് ഏകദേശം ഹോട്ടലിൻ്റെ റേറ്റിംഗ് നമ്മുടെ കയ്യിലുണ്ട്. എല്ലാ കാരണം നമ്മുടെ ഇൻസ്പെക്ഷൻ ടീം ഉള്ളതുകൊണ്ട് ഹോട്ടലിൻ്റെ റേറ്റിംഗ് ഉണ്ടാവും അതിൻ്റെ. പക്ഷേ കൂടുതലും നമുക്ക് നല്ല ഇതായിരിക്കും, അക്സെപ്റ്റബിൾ ആയിരിക്കും. ഇത് ഡെയിലി ബേസിസിൽ ഫുഡ് ബാങ്ക് എന്നും രാവിലെ പോയിട്ട് ഏകദേശം 10-20 സൂപ്പർ മാർക്കറ്റ്സിൽ പോയിട്ട് നിയർ എക്സ്പയറി ഫുഡ് കളക്ട് ചെയ്തിട്ട് വരും. അതിൽ ബ്രെഡ് ഉണ്ടാവും, ജ്യൂസ് ഉണ്ടാവും, ലബാൻ ഉണ്ടാവും, അതുപോലെ തന്നെ സാൻഡ്വിച്ചസ് ഉണ്ടാവും, ചിലപ്പോൾ വെജിറ്റബിൾസ് ഉണ്ടാവും. ഇപ്പോൾ ഈ ചിലപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റ്സിൽ കാണാൻ നല്ല ഷൈനിങ് വെജിറ്റബിൾസ് മാത്രമേ ഉണ്ടാവും, ചിലപ്പോൾ അതിലൊരു ഡോട്ട് ഉണ്ടെങ്കിൽ, ടച്ച് ആപ്പിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ആൾക്കാർ മേടിക്കില്ല എന്നുള്ളത്. സാധനം കഴിക്കാൻ വളരെ നല്ലതായിരിക്കും, പക്ഷേ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കുന്നു, നമ്മൾ ലേബർ ക്യാമ്പ്സിൽ കൊടുക്കും. ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു വെച്ചാൽ, ഇത് ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റ്സ് ഡംപ് ചെയ്യും, ഡയറക്റ്റ്ലി ലാൻഡ്ഫില്ലായിരിക്കും പോകുന്നത്. അങ്ങനെ ഒരു കാർബൺ ഫുട് പ്രിൻ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എൻവയോൺമെൻറ്റലി ഇതും വളരെ നല്ലതാണ്. അപ്പോൾ കാരണം നമ്മൾ കൂടുതൽ വേസ്റ്റും ഇതൊന്നും ചെയ്യാതെ ഇപ്പോൾ ഇതെന്തായാലും നമ്മൾ ഇത് ചെക്ക് ചെയ്യുന്നു. 2 മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം ലേബർ ക്യാമ്പ്സിലും എത്തിയിരിക്കും. ഫുഡ് ബാങ്കിൻ്റെ വാഹനങ്ങൾ റെസ്റ്റോറൻറ്റിലേക്കും ഹോട്ടലുകളിലേക്കും ട്രേഡിംഗ് കമ്പനികളിലേക്ക് പോവുകയും നിയർ ടു എക്സ്പയറി ആയിട്ടുള്ള ഐറ്റങ്ങൾ കൊണ്ടുവരികയും അത് സെഗ്രിഗേറ്റ് ചെയ്യുകയും അത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുകയും അത് സ്റ്റോറിൽ വെക്കുകയും വേണ്ടവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസ്പാച്ച് ചെയ്യുകയും ചെയ്യുകയാണ് ഇവരുടെ ജോലി. ദുബായിൽ 3 കളക്ഷൻ ആൻഡ് ഡിസ്പാച്ച് പോയിന്റുകളാണ് ഉള്ളത്, ജബലാലിയിലും അൽക്കൂസിലും അതുപോലെ തന്നെ മുഹസിനയിലും. നമ്മളിപ്പോൾ പോകുന്നത് മുഹസിനയിലേക്കാണ്.
അതുകൊണ്ട് ഇങ്ങനെ ഇതൊരു ലേബർ ക്യാമ്പ് ഏരിയ ആണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അവിടെ. അപ്പോൾ നമ്മുടെ ലോജിസ്റ്റിക്കലി നമുക്ക് കുറെ കൂടെ പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്നതും എല്ലാം കൊണ്ടാണ് നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ അടുത്ത് കിറ്റുകളെല്ലാം കാണാൻ പറ്റി. അപ്പോൾ നമുക്ക് ഇവിടെ കാണാമെങ്കിൽ നമുക്ക് റംസാൻ സമയത്ത് നമുക്ക് ഡൊണേഷൻസ് വരും പല കമ്പനിയിൽ നിന്ന്. ഇപ്പോൾ നമ്മുടെ ജലീൽ ട്രേഡ് ഹോൾഡിംഗ്സ് ഉണ്ട്, അവരൊരു വലിയ പാർട്ണറാണ് നമുക്ക്. എല്ലാ കൊല്ലം നമുക്ക് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഡൊണേഷൻസ് വരും. കഴിഞ്ഞ കൊല്ലം ഒരു 10 million മീൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, 5000 കിറ്റ്സ് അവർ തന്നിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അവർ തന്നിട്ടുണ്ട്, 250 കിറ്റ്സ് തന്നിട്ടുണ്ട്. കുറേയൊക്കെ പോയി, കുറേയൊക്കെ നമ്മൾ ആൾക്കാർക്ക് എത്തിച്ചു കൊടുത്തു. പിന്നെ ഇവിടെ അധികം വെക്കാറില്ല സാധനങ്ങൾ, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം തന്നെ. അധികം കാലം വെക്കും. ഇപ്പോൾ ഡ്രൈ ഐറ്റംസ് ആണെങ്കിൽ കുറച്ചും കൂടെ വെക്കും. ഇപ്പോൾ റംസാൻ ആയതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് അടുത്ത ഒരു 2-3 ദിവസത്തിൽ ഇതും തീരും. ഇപ്പോൾ പക്ഷെ കൂടുതൽ എങ്ങനെ വെച്ചാൽ നിയർ എക്സ്പയറി ഒക്കെ വരുന്നത്, അത് കൂടുതൽ നമ്മൾ വെക്കാൻ പാടില്ല, വെക്കരുതില്ല. ഞങ്ങൾ കുറച്ചു നേരം അവിടെ ചെലവഴിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയതെന്ന് വെച്ചാൽ, നമ്മളുടെ തൊട്ടടുത്ത് തന്നെ കുറെ പേർ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഭക്ഷണം അമൂല്യമാണ്, അത് പാഴാക്കരുത്.